തിരുവല്ല ചുമത്തല ഗവൺമെൻറ് യു പി സ്കൂളിലെ രക്ഷിതാക്കളെ, അധ്യാപകരെ, കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ വാർഷികത്തോടനുബന്ധിച്ച് രക്ഷിതാക്കളോട് രണ്ട് വാക്ക് സംസാരിക്കണമെന്ന് നമ്മുടെ ഹെഡ് മിസ്സസ് സായിപ്പു ടീച്ചർ എന്നോട് വിളിച്ചതാണ്. എന്നാൽ എനിക്ക് നിങ്ങളെ നേരിട്ട് കണ്ട് സംസാരിക്കാനായിരുന്നു ഇഷ്ടം. ഞാൻ പലതവണ നിങ്ങളുടെ സ്കൂളിൽ വന്നിട്ടുണ്ട്, നിങ്ങളെന്നെ കണ്ടിട്ടുണ്ടാകും, പല പേരൻസും എന്നെ കണ്ടിട്ടുണ്ടാകും. നിങ്ങളുടെ കുട്ടികളുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്, അധ്യാപകരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്, പല രക്ഷിതാക്കളുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ അങ്ങനെ നിങ്ങളെ നേരിൽ വന്ന് കണ്ട് സംസാരിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. എന്തുകൊണ്ട് എങ്ങനെ സംസാരിക്കേണ്ടി വരുന്നത് എന്നുള്ളത് നിങ്ങൾ തന്നെ പിന്നെ തിരിച്ചറിഞ്ഞാൽ മതി. ഒരു രണ്ടാമത്തെ തരംഗം കോവിഡിൻ്റെ നമ്മളെ പിടികൂടിയിരിക്കുകയാണ്. ഇന്ത്യ ഒട്ടാകെയുണ്ട്, ലോകത്തൊട്ടാകെയുണ്ട്. അതിൽ ഇന്ത്യയിൽ ഇച്ചിരി വളരെ ഗുരുതരമായ പ്രശ്നമാണ്. കേരളത്തിൽ നമ്മളതിനെയെല്ലാം അതിജീവിച്ച് ഇങ്ങനെ വരുന്ന സമയത്താണ് വീണ്ടും നമ്മളെ ഈ തരംഗം, ഈ കോവിഡ് എന്ന മഹാമാരി നമ്മളെ പിടികൂടിയിരിക്കുന്നത്. ഇപ്പോഴൊക്കെ നമുക്ക് ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ നമ്മൾ വളരെ ആശങ്കയിലാണ്. രക്ഷിതാക്കളും അല്ല, പൊതുസമൂഹം മുഴുവൻ ആശങ്കയിലാണ്. നമ്മളെപ്പറ്റിയുള്ള ആശങ്ക, നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തെ പറ്റിയുള്ള ആശങ്ക, നമ്മുടെ ആരോഗ്യത്തെ പറ്റിയുള്ള ആശങ്ക, നമ്മുടെ തൊഴിലിനെ സംബന്ധിച്ച ആശങ്ക, ഇതെല്ലാം നമ്മളെ ഇപ്പോൾ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ കാര്യത്തെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ ആദ്യം ചിന്തിച്ചു പോകുന്ന അവരുടെ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച, പഠനത്തെ സംബന്ധിച്ച് തന്നെയാണ്. ഈ കുഞ്ഞുങ്ങൾ കഴിഞ്ഞ ഒരു വർഷക്കാലം നമുക്ക് സ്കൂളിൽ വിടാൻ കഴിഞ്ഞില്ലല്ലോ. അവരുടെ പഠനം പിന്നെയും ഇങ്ങനെ തന്നെയാണോ? സ്കൂളിൽ പോകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായല്ലോ. ഇതെന്ത് എങ്ങനെയായി തീരും? ഇങ്ങനെയൊക്കെയുള്ള കുട്ടികളുടെ പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലുള്ള നമ്മുടെ ബുദ്ധിമുട്ടുകൾ നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പഠനത്തെ സംബന്ധിച്ച് നമുക്ക് ആശങ്കകൾ നല്ലതാണ്. നമുക്ക് നമ്മൾ ആ കാര്യത്തിൽ കൂടുതൽ താല്പര്യം എടുക്കുകയും വേണം കുട്ടികളുടെ. എന്നാൽ ജീവൻ്റെ സുരക്ഷിതത്വത്തിനാണ് ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമില്ലല്ലോ. ആദ്യം ജീവിതം, നമ്മുടെ ആരോഗ്യം, നമ്മൾ ജീവിച്ചിരിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, നമ്മളും നമ്മുടെ കുഞ്ഞുങ്ങളും ഒക്കെ. എങ്കിലേ ഉള്ളൂ ഈ വിദ്യാഭ്യാസവും സ്കൂളും നമ്മുടെ ഇതുപോലത്തെ ക്ലാസ്സുകളും ഒക്കെ എങ്കിലേ ഉള്ളൂ. അതുകൊണ്ട് നമ്മുടെ ജീവൻ്റെ സുരക്ഷിതത്വത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ഊന്നൽ കൊടുക്കുമ്പോൾ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ പറ്റി നമ്മൾ അല്പം അങ്ങോട്ട് മാറ്റി വെച്ചുകൊണ്ട് ചിന്തിക്കേണ്ടി വരും. അതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. ലോകത്തൊമ്പാടും കുട്ടികൾ സ്കൂളിൽ പോകാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. നമ്മുടെ കേരളത്തിൽ തന്നെ കഴിഞ്ഞ വർഷം സ്കൂളിൽ പോകുന്നില്ല, സ്കൂൾ ഇല്ലാതെ വരുന്നു, പരീക്ഷ ഇല്ലാതെ വന്നു എന്നൊക്കെ കേട്ടപ്പോൾ നമുക്ക് ആദ്യം ഉണ്ടായൊരു ബുദ്ധിമുട്ട് എന്തായിരുന്നു? നമുക്ക് സഹിക്കുമായിരുന്നു കുട്ടികൾക്ക് പരീക്ഷ ഇല്ലായിരുന്ന കാര്യത്തെപ്പറ്റി. പക്ഷേ നമ്മൾ പരീക്ഷ പിന്നെ നടത്തേണ്ട കാലമായപ്പോൾ അതിനുള്ള മറ്റു വഴികളെ പറ്റി ആലോചിച്ചു. കുട്ടികൾക്ക് ഒട്ടും തന്നെ കഴിഞ്ഞ വർഷം പിന്നെന്താ ക്ലാസ്സിൽ കിട്ടേണ്ട കാര്യങ്ങൾ, പഠിക്കാതെ പോകേണ്ട സാഹചര്യം ഉണ്ടായില്ല. അതിനുള്ള ഒരുപാട് കരുതലുകൾ നമ്മുടെ സംസ്ഥാനത്ത് എടുത്തു അല്ലേ? മറ്റൊരു സംസ്ഥാനത്തേക്കാൾ അല്ലെ രാജ്യത്തേക്കാൾ ഏറ്റവും എടുത്ത നല്ല നടപടികൾ, നമ്മുടെ എല്ലാ കുഞ്ഞുങ്ങൾക്കും പുസ്തകം കിട്ടാനുള്ള വഴികളുണ്ടാക്കി, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ രക്ഷിതാക്കളും ഒക്കെ ആയിട്ട് അധ്യാപകർക്ക് ഇടപെടാനും സംസാരിക്കാനും ഒക്കെയുള്ള അവസരങ്ങളുണ്ടാക്കി, ഓൺലൈനിലൂടെ നടത്തിയ ക്ലാസ്സുകൾ, അതൊക്കെ നമുക്കറിയാനൊക്കെ ചില പരിമിതികളുണ്ട്. അത് ഇപ്പോൾ ഒരു പക്ഷേ നമ്മുടെ യഥാർത്ഥ ക്ലാസ് മുറയിൽ അധ്യാപകൻ്റെ മുമ്പിൽ കുട്ടികളിരുന്ന് പഠിക്കുന്നത് പോലെയൊന്നും ചിലപ്പോൾ അതുപോലെ വരില്ല. എങ്കിൽ പോലും ആ ഒരു അടിയന്തര സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ വിദ്യാഭ്യാസ വകുപ്പ് കുഞ്ഞുങ്ങൾക്ക് വേണ്ട പഠനം, അവരുടെ പഠനം മുടങ്ങരുതെന്ന് കരുതി നിരവധിയായ പരിപാടികൾ ഓൺലൈൻ ക്ലാസ് ഉൾപ്പെടെ നടപ്പിലാക്കി. അപ്പോൾ നമുക്ക് ഓൺലൈൻ ക്ലാസ് കൊടുക്കുമ്പോൾ രക്ഷിതാക്കൾക്കും നമുക്കുണ്ടായ ആശങ്ക എന്താ? കുട്ടികൾക്കെല്ലാം ഇത് കാണാൻ കഴിയുമോ? അവർക്ക് ടി വി ഉണ്ടോ? മൊബൈലുണ്ടോ? അതിലൂടെ കണ്ടാൽ അവർക്ക് പഠിക്കാൻ കഴിയുമോ എന്നുള്ള സംശയങ്ങളായി പിന്നീട്. അതും പരിഹരിക്കാനുള്ള നമ്മുടെ സ്കൂളിൽ തന്നെ ഒരു പക്ഷേ നമ്മുടെ ടി വി ഇല്ലാത്ത അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ ഇല്ലാത്ത പല കുട്ടികൾക്കും ഒരുപക്ഷെ നിങ്ങളെല്ലാം കൂടെ കൂടിയിട്ട് അത്തരം കുട്ടികൾക്ക് അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തിട്ടുണ്ടാകും. വിദ്യാഭ്യാസ വകുപ്പും ഗവൺമെൻറ്റും അത്തരം ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞാൻ തന്നെ ഒന്ന് രണ്ട് കുട്ടികൾക്ക് ടി വി ഒക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങൾ ഈ ഒരു വലിയ ദുരന്തം അനുഭവിക്കുന്ന കാലഘട്ടത്തിൽ പോലും കഴിഞ്ഞ വർഷം നമ്മുടെ കുട്ടികൾക്ക് കിട്ടി എന്നുള്ള സന്തോഷത്തോടു കൂടി നമ്മൾ അതിനെ സ്വീകരിക്കുക. ഇനിയും നമ്മൾ വിചാരിച്ചിരുന്ന എന്താ, അടുത്ത ഇപ്പോൾ ജൂൺ ആകുമ്പോഴത്തേക്കും നമുക്ക് കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകാൻ കഴിയും. പക്ഷെ എന്താ സംഭവിച്ചത്? വീണ്ടും പെട്ടെന്ന് അല്ലേ അപ്രതീക്ഷിതമായി ഇതുപോലെ ഭീകരമായി വരുമെന്ന് നമ്മൾ കരുതിയില്ല. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക്
ജൂൺ അവർ കുട്ടികളുടെ ക്ലാസ്സിനെ പറ്റി ആശങ്കപ്പെടുന്ന പോലെ തന്നെ നമ്മുടെ ആരോഗ്യത്തെപ്പറ്റിയും കൂടി നമ്മൾ ആശങ്കപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് ജൂണിൽ കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റട്ടെ എന്ന് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നു. ഒരു പക്ഷേ അങ്ങനെ സ്കൂളിൽ പോകാൻ ജൂൺ മാസത്തിൽ നമ്മുടെ കുട്ടികൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ പോലും നിങ്ങൾ വിഷമിക്കാതിരിക്കുക. നമ്മുടെ എല്ലാ കുട്ടികളും ഇപ്പോൾ വീട്ടിലിരിക്കുകയാണ്, എല്ലാ കുട്ടികളും വീട്ടിലിരിക്കുക. നമ്മുടെ വിഷമം അവരിൽ അടിച്ചേൽപ്പിക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. എന്തായാലും ഇപ്പം ചെയ്തതുപോലെ, കഴിഞ്ഞ ഒരു വർഷക്കാലം ചെയ്തതുപോലെ എന്തെങ്കിലും അതിനുള്ള പരിഹാരം വിദ്യാഭ്യാസ വകുപ്പും കേരളത്തിലെ ഗവൺമെൻറ്റും ചെയ്യും എന്ന് നമ്മൾ സമാധാനിക്കുക. ആ കാര്യത്തെപ്പറ്റി ഇപ്പം തന്നെ ആലോചനകൾ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓൺലൈൻ ക്ലാസ്സിലൂടെയോ മറ്റേതെങ്കിലും വിധത്തിലൂടെയോ അവർക്ക് വേണ്ട വായിക്കാൻ വേണ്ട എന്തെങ്കിലും സാമഗ്രികൾ വീട്ടിലെത്തിച്ചുകൊണ്ടോ ഇടയ്ക്കിടയ്ക്ക് അധ്യാപകർ സ്കൂളിൽ വന്നുകൊണ്ടോ വീട്ടിൽ വന്നുകൊണ്ടോ എന്തെങ്കിലുമൊക്കെയുള്ള സഹായങ്ങൾ ചെയ്തുകൊണ്ട് കുട്ടികളുടെ പഠനകാര്യത്തിൽ സഹായിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നമ്മളതുകൊണ്ട് വരാൻ പോകുന്ന ജൂൺ മാസത്തിൽ, ഇനി വരുന്ന ജൂൺ മാസത്തിൽ നമ്മുടെ കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ കഴിയുമോ എന്നുള്ള ആശങ്കയെപ്പറ്റിയല്ല ഇപ്പം നമുക്ക് വേണ്ടത്. ഈ ഒരു മഹാമാരി എപ്പോൾ നമുക്ക് ഇല്ലാതാക്കാം, എങ്ങനെ ഇല്ലാതാക്കാം, നാം അതിനെന്താണ് ചെയ്യേണ്ടത്, ഇക്കാര്യത്തിൽ കൂടുതൽ ഊന്നൽ കൊടുക്കണം. എന്തായാലും ഈ മുമ്പായാലും ഇനിയായാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പം നമ്മുടെ കുട്ടികൾ എല്ലാം നമ്മുടെ വീടുകളിൽ തന്നെ ഇരിക്കുകയാണ്. എന്താ സ്ഥിതി? കഴിഞ്ഞ ഒരു കൊല്ലക്കാലമായിട്ട് പുതിയതായി വരാനിരിക്കുന്ന കുട്ടികളും ഉണ്ട് ഒന്നാം ക്ലാസ്സിലേക്ക്. കഴിഞ്ഞ വർഷം ഒന്നാം ക്ലാസ്സിൽ വന്ന് നമ്മുടെ സ്കൂളിൽ ചേർന്ന കുട്ടികൾക്കൊന്നും അവരുടെ കൂട്ടുകാരെയോ അധ്യാപകരെയോ ഒരുപക്ഷെ നേരിൽ കാണാനും കഴിഞ്ഞിട്ടില്ല. എങ്കിൽ പോലും അവരുമായിട്ടൊക്കെ ഒരു പരിചയം ഉണ്ടാക്കിയെടുക്കാൻ നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട്, സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഗ്രൂപ്പുകളിലൂടെയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. അപ്പം ഇനിയും വരാൻ പോകുന്ന ക്ലാസ്സുകളും ഒരുപക്ഷെ അങ്ങനെയാകാം. നമ്മുടെ കുട്ടികൾ ഇപ്പോൾ വീട്ടിൽ തന്നെ ഇരിക്കുന്നു. വീട്ടിലെ നമുക്ക് നമ്മുടെ കുട്ടികൾ നമ്മളോട് അടുത്തിരിക്കുന്ന വളരെ സന്തോഷമുള്ള കാര്യം തന്നെയല്ലേ? മുമ്പ് അങ്ങനെ പറ്റത്തില്ല. രാവിലെ കുട്ടി സ്കൂളിൽ പോകുന്നു, വൈകിട്ട് വരുന്നു, പിന്നെ ട്യൂഷൻ ഉണ്ടെങ്കിൽ ട്യൂഷന് പോകുന്നു, അതുമെല്ലാം കഴിഞ്ഞിട്ടാണ് കുട്ടി വീട്ടിൽ എത്തുന്നത്. അല്പസമയമൊക്കെ രാത്രിയിൽ നമ്മുടെ കൂടെ ഉള്ളൂ, ബാക്കിയുള്ള സമയത്തെല്ലാം കുട്ടി സ്കൂളിലായിരുന്നു. ഇപ്പോൾ അതല്ല, നമ്മുടെ അടുക്ക തന്നെ കുട്ടിയുണ്ട്. പ്രത്യേകിച്ച് നിങ്ങളുടെ 7 വരെയുള്ള ക്ലാസ് എന്നുള്ള നിലയിൽ കൊച്ചു കുഞ്ഞുങ്ങളാണ്, 10, 11, 12 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മുടെ ഒരു സാമീപ്യം ആ കുട്ടികൾ ആഗ്രഹിക്കുന്നു. വീട്ടിൽ തന്നെ ഇരിക്കാനും അച്ഛനും അമ്മയോടൊപ്പം, അല്ലെങ്കിൽ പിന്നെ ചേച്ചിയോടും ചേട്ടനോടും അനിയന്മാരോടും ഒക്കെ ഇരിക്കാൻ, മുത്തശ്ശിമാരൊക്കെ ഉണ്ടെങ്കിൽ അവരോടൊപ്പം ഒക്കെ ഇരിക്കാൻ വലിയ താല്പര്യമാണ് കുട്ടികൾക്ക്. നമുക്കും അങ്ങനെ തന്നെയാണ്, നമ്മളോടൊപ്പം എപ്പോഴും കുട്ടികൾ ഉണ്ടാകണം എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ കുട്ടി നമ്മുടെ അടുക്ക തന്നെ ഉണ്ട് അല്ലേ, നമ്മുടെ വീടുകളിൽ തന്നെയുണ്ട്, നമ്മളോടൊപ്പമാണുള്ളത്. അപ്പം ഇപ്പോൾ അവർ പഠിക്കുന്നത് നമ്മുടെ വീട്ടിലിരുന്ന, അതുകൊണ്ടാണ് നമ്മൾ പണ്ട് മുതലേ പറഞ്ഞു വരുന്ന വീട് കുട്ടിയുടെ ഒരു ആദ്യത്തെ വിദ്യാലയമാണ് എന്ന് നേരത്തെ പറഞ്ഞിരുന്നു, നമ്മൾ കരുതിയിരുന്നു, കണക്കാക്കി പോന്നിരുന്നു. എന്താ, വീട് കുട്ടിയുടെ ആദ്യത്തെ വിദ്യാലയമാണ്. ഇപ്പം നടത്തി ശരിക്കും അത് യാഥാർത്ഥ്യമായിരിക്കുന്നു. 2 കൊല്ലം 1 കൊല്ലമായിട്ട് കുട്ടി പഠിക്കുന്നതെല്ലാം വീട്ടിലിരുന്ന് തന്നെ, അവർ വിദ്യാലയം കൂടിയായി ഇപ്പം നമ്മുടെ വീട് മാറിയിരിക്കുക. അപ്പോൾ നമ്മൾ പഴയതുപോലെ നമ്മൾ കുട്ടിയെ വീട്ടിൽ നിന്ന് സ്കൂളിൽ കൊണ്ട് വിട്ടിട്ട് തിരികെ വരുന്നത് പോലെ വന്നാൽ പോരാ. കുട്ടി നമ്മുടെ അടുക്കൽ ഇരുന്ന് പഠിക്കാനുള്ള അവസരവും കൂടിയാണ് അവിടെ ഉണ്ടാകുന്നത്, ഓൺലൈൻ ക്ലാസ് ഉണ്ടെങ്കിൽ പോലും. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് കുട്ടിയെ സഹായിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് കിട്ടുന്ന ഒരു അവസരം എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്ന് നമ്മൾ പിന്നെ ചിന്തിക്കണം. ഇപ്പോൾ കുട്ടികൾക്ക് കൊടുത്ത മൊബൈൽ ഫോണ്, സ്മാർട്ട് ഫോണും ടി വി ഒക്കെ ഒരു പക്ഷേ അതിപ്പോഴും ഉണ്ട്, നമ്മുടെ കൈവശം ഉണ്ട്. ക്ലാസ്സുകളൊക്കെ ഇപ്പോഴും ഇടയ്ക്കൊക്കെ നടക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതൊക്കെ ഇപ്പോഴും ഉണ്ട്. ഇനി നിങ്ങൾ രക്ഷിതാക്കൾ ഇപ്പോൾ വെക്കേഷനായി പോയില്ലേ, ഇനി എന്ത് ചെയ്യണം? കുട്ടിയെ വീട്ടിൽ, പണ്ടൊക്കെ രക്ഷിതാക്കൾ എവിടെങ്കിലുമൊക്കെ വെക്കേഷൻ സമയത്ത് എവിടെയെങ്കിലും പോകുമായിരുന്നു കുട്ടികളെയും കൊണ്ട് അല്ലേ, എന്താ വിനോദസഞ്ചാരത്തിനൊക്കെ നമ്മൾ പോകും. ഇപ്പോൾ അതിനും നമുക്ക് പറ്റാത്ത സ്ഥിതിയാണ്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, കുട്ടി നമ്മളോടൊപ്പം ഉണ്ട് എന്നുള്ള ചിന്ത എപ്പോഴും നമ്മുടെ മനസ്സിൽ വേണം. അതുകൊണ്ട് എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്യരുത് എന്നുള്ള കാര്യത്തെപ്പറ്റി നല്ല ധാരണ നമുക്കുണ്ടായിരിക്കുന്നു. ആ ധാരണ ഇല്ലെങ്കിൽ ഒരുപക്ഷെ നമുക്ക് അപകടകരമായി ആ ഒരവസ്ഥ മാറുകയല്ല. അപ്പം നമ്മുടെ കുട്ടി നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫോൺ, സ്മാർട്ട് ഫോൺ, അതിലൂടെ കുട്ടികൾക്ക് കാണാൻ ഇനിയും അവസരം കിട്ടണം. അങ്ങനെയുള്ള സൗകര്യങ്ങൾ നമ്മൾ വീട്ടിൽ ഒരുക്കി കൊടുക്കണം, നേരത്തെ ഒരുക്കി കൊടുത്തത് തന്നെ. പുതിയ കുഞ്ഞുങ്ങൾ വരാൻ പോവുകയാണ് ഒന്നാം ക്ലാസ്സിലേക്കോ, അല്ലെ നമ്മുടെ സ്കൂളിൽ 5-ാം ക്ലാസ്സിലേക്കൊക്കെ പുതിയ കുട്ടികൾ വരിക.
അപ്പൊ അവർക്ക് ഇതുവരെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന അത്തരം പിന്നെ സാങ്കേതിക വിദ്യകൾ എന്താ ടെലഫോണും അല്ലെങ്കിൽ മൊബൈൽ ഫോണും ടി വിയും ഒക്കെയുള്ള വീട്ടിലിരുന്ന് പഠിക്കാനുള്ള ഒരു സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുക്കുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പണ്ട് സ്കൂളിൽ കുട്ടി പോയി കഴിയുമ്പോൾ നമുക്ക് അത്രയും സമയം നമുക്ക് കുട്ടിയുടെ പഠനത്തെപ്പറ്റി അധികം ആശങ്ക വേണ്ടായിരുന്നു, അധ്യാപകർ ആ കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. ഇപ്പം വീട്ടിൽ തന്നെ കുട്ടി ഇരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, കുട്ടിക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കണം. എന്നുവെച്ചാൽ എല്ലാവർക്കും നമുക്ക് പഠിപ്പിക്കാൻ കഴിയുമോ? എല്ലാവർക്കും പഠിപ്പിക്കാൻ കഴിയത്തില്ല. എന്നാൽ നല്ലൊരു ഭാഗം രക്ഷിതാക്കൾ, നമ്മുടെ സ്കൂളിലെ രക്ഷിതാക്കൾ ഈ താഴ്ന്ന ക്ലാസ്സിലെ കുഞ്ഞുങ്ങളായതുകൊണ്ട്, പ്രത്യേകിച്ച് 4 വരെയുള്ള കുട്ടികളായതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്കും പഠിപ്പിക്കാൻ കഴിയും. പക്ഷേ പഠിപ്പിക്കാൻ കഴിയണമെങ്കിൽ എന്ത് പഠിപ്പിക്കണോ എങ്ങനെ പഠിപ്പിക്കണോ എന്നൊന്നും ഒരുപക്ഷെ നമ്മൾ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ടാണ് നിങ്ങൾ കൂടി ക്ലാസ്സുകൾ കാണുന്നത്. നമ്മുടെ ഓൺലൈൻ ക്ലാസ് നടക്കുമ്പം ഞാൻ മനസ്സിലാക്കുന്നത് രക്ഷിതാക്കൾ നിങ്ങൾ പലരും ആ ക്ലാസ്സുകൾ കൂടി നിങ്ങൾ കാണുന്നുണ്ട്. ആ ക്ലാസ്സുകൾ കണ്ടാൽ അതിന് ഗുണമുണ്ട്. നിങ്ങൾ കൂടി കാണുമ്പോൾ എന്താ നിങ്ങൾ കണ്ടാലുള്ള ഗുണം, കുട്ടിയെ പിന്നെ കുട്ടിക്ക് എന്താണ് പഠിക്കേണ്ടതെന്ന് മനസ്സിലാക്കാൻ കഴിയും. ആ കുട്ടിയെ എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയും. എങ്ങനെയാണ് പഠിപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയും അല്ലേ. കുട്ടിയോട് എങ്ങനെയാണ് സംസാരിക്കേണ്ടത് ക്ലാസ്സിൽ ടീച്ചർ എന്നുള്ള നിലയിൽ, അല്ല അപ്പോൾ അമ്മയെന്നുള്ള നിലയിൽ എങ്ങനെ സംസാരിക്കണം, ഈ രീതിയിലെല്ലാം ഉള്ള കുട്ടിയെ പഠിപ്പിക്കാൻ വേണ്ട എന്താ രീതികൾ നമുക്ക് ഈ ഓൺലൈൻ ക്ലാസ് നമ്മളിവിടെ കാണുന്നതുകൊണ്ട് ഗുണകരമായി തീരും. അത് കഴിയുമ്പം നമുക്കും അവരെ ചില സമയങ്ങളിലൊക്കെ ഇരുന്ന് നമുക്കും പഠിപ്പിക്കാനുള്ള എന്താ നമുക്ക് വേണ്ടതിനുള്ള ഒരു ഒരു കരുത്ത് കിട്ടും അല്ലേ, അതിനു വേണ്ട ഒരു കഴിവ് കിട്ടും. അപ്പം അത് ആ അത് നമ്മൾ ഉപയോഗപ്പെടുത്തണം നമ്മളെ കൊണ്ട് കഴിയുന്ന രക്ഷിതാക്കൾക്ക്. ഒരു പക്ഷേ എല്ലാ രക്ഷിതാക്കൾക്കും അങ്ങനെ കഴിയണമെന്നില്ല. അപ്പം നമുക്കതിനു വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക. കുട്ടി ഇരുന്ന് പഠിക്കുന്ന സമയത്തോ ക്ലാസ്സുകൾ കേൾക്കുന്ന സമയത്തോ കോലാഹലം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ, അവിടെ നമ്മൾ ആവശ്യമില്ലാത്ത സംസാരങ്ങൾ വീടുകളിൽ ഉണ്ടായി കഴിഞ്ഞാൽ, വഴക്കുകൾ ഉണ്ടായി കഴിഞ്ഞാൽ, എല്ലാ വീട്ടിലെ സ്ഥിതി അല്ല ചില ചിലയിടത്തെങ്കിലും അങ്ങനെ ഉണ്ടാകും, അത് കുട്ടിയുടെ എന്താ ശ്രദ്ധയെ അത് ബാധിക്കും. കുട്ടി പഠിക്കാത്ത അത് കേൾക്കാനായിരിക്കും കുട്ടി ചിലപ്പം ഇങ്ങോട്ട് തിരിയുന്നത്. അപ്പോഴാണ് അവിടെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്ന കേൾക്കാത്ത സ്ഥിതി വരുന്നത്. അതുകൊണ്ട് കുട്ടിക്ക് ക്ലാസ് എപ്പോഴൊക്കെയാണോ ഉള്ളത് ആ സമയങ്ങളിലെല്ലാം തന്നെ കുട്ടിക്ക് അത് ശ്രദ്ധയോടുകൂടി കേൾക്കാനുള്ള ഒരു അവസരം, ഒരു അന്തരീക്ഷം നമ്മുടെ വീടുകളിൽ ഉണ്ടാകുക എന്നുള്ളതാണ് നമ്മൾ കാണണം. സ്കൂളിൽ കുട്ടി പോകാതെ നമ്മുടെ വീട്ടിൽ ഇരിക്കുക. അപ്പോൾ വീട്ടിലിരിക്കുന്ന ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ആ സമയത്ത് ഈ കുട്ടിക്ക് ക്ലാസ് കാണാനും കേൾക്കാനുമുള്ള അവസരങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങൾക്കും അതിനോടൊപ്പം സഹായിക്കാനും ഒക്കെ കഴിയും. എന്നാൽ അത് ഈ എപ്പോഴും പാഠപുസ്തകം എടുത്തു വെച്ച് പഠിക്കലോ അല്ലെങ്കിൽ നമ്മുടെ ടി വിയിൽ വരുന്ന ക്ലാസ്സുകൾ കാണലോ മാത്രം ആകരുത്. കൊച്ചു കുഞ്ഞുങ്ങളായി കൊച്ചു കുട്ടികളാണ്. നമ്മുടെയൊക്കെ പ്രായം ഈ കുഞ്ഞായിരിക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെയായിരുന്നു എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കി. എപ്പോഴും പാഠപുസ്തകം എടുത്തു വെച്ച് പഠിക്കടാ പഠിക്കടാ എന്ന് കേട്ടുകൊണ്ടിരിക്കാൻ അമ്മയോ അല്ലെ അച്ഛനോ ചേട്ടന്മാരോ ഒക്കെ കേട്ടുകൊണ്ടിരിക്കാൻ നമ്മൾ ആരും ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്നുള്ളത് സത്യമല്ലേ? അങ്ങനെ നിർബന്ധിച്ച് പഠിപ്പിക്കുക എന്നുള്ളതല്ല നമ്മളിവിടെ ഉണ്ട്. നീ സ്കൂളിലോ പോകുന്നില്ല എന്നാൽ ഇനി ഇവിടെ വന്നിരുന്ന് പഠിക്കടാ എന്നുള്ള എപ്പോഴും അങ്ങനെ കുട്ടിയെ പഠിക്കാൻ വേണ്ടി നിർബന്ധിക്കുന്നത് ഒരിക്കലും കുട്ടിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ അടിച്ചേൽപ്പിച്ച് പഠിപ്പിക്കുന്ന ഒരു രീതി സ്വീകരിക്കരുത്. അങ്ങനെ അടിച്ചേൽപ്പിച്ച് പഠിപ്പിച്ചുകൊണ്ട് കുട്ടി പഠിക്കണമെന്നുമില്ല. അതാണ് നമ്മുടെയൊക്കെ ഞങ്ങളുടെയൊക്കെ ഒരു അനുഭവം അതാണ്. അതേസമയം കുട്ടി പഠിക്കുന്നതിനോടൊപ്പം നമുക്ക് ചേർന്നിരുന്ന് പഠിക്കാം. ആ അമ്മയും എൻ്റെ കൂടെ ഒപ്പമുണ്ട്, അച്ഛനും എൻ്റെ കൂടെ ഒപ്പമുണ്ട് അല്ലേ എന്നുള്ള ഒരു തോന്നൽ കുട്ടിയിൽ ഉണ്ടാക്കണം. അപ്പോൾ എപ്പോഴും പാഠപുസ്തകങ്ങൾ പഠിപ്പിക്കുക, എഴുതിപ്പിക്കുക, വായിപ്പിക്കുക എന്നതിലുപരി മറ്റു കാര്യങ്ങളും കുട്ടികളെ കൊണ്ട് ഈ സമയത്ത് നമുക്ക് ചെയ്യിപ്പിക്കാം. എന്താ മറ്റു കാര്യങ്ങൾ? ഈ പാഠപുസ്തകം അല്ലാത്തയുള്ള കുട്ടികൾക്ക് വായിക്കാൻ പറ്റിയ ഒരുപാട് പുസ്തകങ്ങൾ ഇപ്പം കിട്ടും അല്ലേ. ബാല പ്രസിദ്ധീകരണങ്ങളുണ്ട്, ബാല സാഹിത്യമുണ്ട്. അതൊക്കെ നിങ്ങൾ വായിക്കാം, ആ കുട്ടിയെ കൊണ്ട് വായിപ്പിക്കാം, കുട്ടിക്ക് വായിച്ചു കൊടുക്കാം. കൊച്ചു കുഞ്ഞുങ്ങളാണെങ്കിൽ ഒന്നിലും രണ്ടിലും പഠിക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ കുട്ടിക്ക് വേണ്ടി നമ്മൾ കൊച്ചു ഇതുപോലെയുള്ള കഥകളും കൊച്ചു പാട്ടുകളും ഒക്കെ വായിച്ച് കേൾപ്പിക്കാം. അവർ ശ്രദ്ധയോടുകൂടി ഇരിക്കുന്നു. ഇതൊക്കെയാ ക്ലാസ്സിൽ നടക്കുന്ന, ഒന്നാം ക്ലാസ്സിലും ഒക്കെ ഇതാ നടക്കുന്നത് അല്ലേ. എന്നിട്ട് അവരെ കൊണ്ടൊന്ന് പാടിപ്പിച്ച് നോക്കാം. ഇനി അവർക്കറിയാവുന്ന കഥകൾ വല്ലതും ഉണ്ടെങ്കിൽ അവർ നമ്മൾ കേൾക്കാൻ അതിന് മനസ്സ് കാണിക്കണം. അവർ പാട്ട് പാടുന്ന കുട്ടികൾ നമ്മുടെ വീടുകളിലുണ്ട്, നല്ല കഴിവുള്ള കുട്ടികളുണ്ട്. അവർ പാട്ട് പാടാനൊക്കെ ഇടയ്ക്ക് അവസരം കൊടുക്കണം. നമുക്ക് പാടാൻ കഴിയുന്നെങ്കിൽ, വീട്ടിലെ മറ്റംഗങ്ങൾക്ക് പാടാൻ കഴിയുന്നെങ്കിൽ അങ്ങനെയും പാടാൻ, പാട്ട് അവർക്ക് കേൾപ്പിച്ചു കൊടുക്കാൻ
അവസരം ഒരുക്കണം. അപ്പൊ അവര് വീട്ടിലിരിക്കുന്ന ഒരു സമയത്ത് ഒട്ടും തന്നെ അവർക്ക് മുഷിച്ചിൽ ഉണ്ടാകാതെ നമ്മൾ നോക്കേണ്ടതുണ്ട് അല്ലെ. അതോടൊപ്പം തന്നെ അവരുടെ കലാപരമായ കഴിവുകളെ എന്താ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം. വരയ്ക്കാൻ കഴിയുന്ന, നന്നായി ചിത്രം വരയ്ക്കാൻ കഴിയുന്ന കുട്ടികളുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യട്ടെ. കൊച്ചു കൊച്ചു പരീക്ഷണങ്ങളൊക്കെ നടത്താൻ കഴിയുന്ന കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യം നമ്മുടെ വീട്ടിൽ ഒരുക്കി കൊടുക്കണം. നമ്മുടെ വീടിൻ്റെ പരിസരത്ത് നിന്നുകൊണ്ട് തന്നെ ചുറ്റുപാടുകളെ നിരീക്ഷിക്കാനും അത് നമ്മളോട് വന്ന് പറയാനും ഒക്കെ അവസരം കിട്ടുന്നെങ്കിൽ അതിനെയും നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. കൊച്ചു കൊച്ചു കളികൾ നിങ്ങൾ കുട്ടികളോടൊപ്പം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുകയും വേണം അല്ലേ. കൊച്ചു കുട്ടികളോടൊപ്പം, പക്ഷേ വീടിൻ്റെ പരിസരത്ത് തന്നെ ഈ കോവിഡ് കാലഘട്ടത്തിൽ അധികം പോകാതെ നമ്മുടെ പരിസരത്ത് തന്നെ വീട്ടുമുറ്റത്തോ ഉള്ള സൗകര്യങ്ങളിൽ നിന്നുകൊണ്ട് അവരോടൊപ്പം കൊച്ചു കൊച്ചു കളികൾ, ശാരീരികമായി കായികമായി ഉള്ള കളികളുമാകാം, അല്ലാതെയുള്ള രസകരമായ എഴുതുന്ന കളികളുണ്ട് അല്ലേ. അതുപോലെ തന്നെ ചില കടങ്കഥകളുണ്ട്. ഇതൊക്കെ ചോദിച്ചും പറഞ്ഞുമൊക്കെ കൊച്ചു കൊച്ചു കളികളിലൂടെ അവരെ, അതൊക്കെ നമ്മൾ ഈ സ്കൂളുകളിൽ ഇതൊക്കെ ചെയ്യണമെന്നാണ് അധ്യാപകരോട് നമ്മുടെ ഇവിടുത്തെ ടീച്ചേഴ്സിനോടൊക്കെ പറഞ്ഞിട്ടുള്ളത് നേരത്തെ. അപ്പം അതൊക്കെ തന്നെയാണ് നിങ്ങളിപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ചെയ്യുന്നത്. ഞാനീ പരാമർശിച്ചു വരുന്നത് എപ്പോഴും കുട്ടിയെ ഈ പാഠപുസ്തകം എടുക്കാനും പാഠപുസ്തകം പഠിപ്പിക്കാനും ഒക്കെ നിങ്ങൾ മുതിരരുത് എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കാനും അവരോടൊപ്പം ഇരിക്കാനും അവർ പറയുന്ന കേൾക്കാനും അല്ലെ, നല്ല പാട്ടുകളും കഥകളും ഒക്കെ നമ്മൾ അവർക്ക് കഴിയുന്നെങ്കിൽ കഴിയുന്നതുപോലെ ചൊല്ലിക്കൊടുക്കാനും, നമ്മുടെ വീട്ടിൽ ഒന്നോ രണ്ടോ മൂന്നോ കുട്ടികളുണ്ടെങ്കിൽ രണ്ട് കുട്ടികളെ ഉള്ളെങ്കിലും അവർ തമ്മിൽ കളിക്കാനും ഒക്കെ നമ്മൾ അവസരം ഒരുക്കി കൊടുക്കേണ്ട. പ്രത്യേകിച്ച് ഈ വെക്കേഷൻ സമയം അത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, പണ്ട് മുതലേ അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതിനുള്ള അവസരങ്ങൾ നിങ്ങൾ ഒരുക്കി കൊടുക്കണം. ഒപ്പം നിങ്ങൾ ചെയ്യരുതാത്തതും ചില കാര്യങ്ങൾ, ഞാനിപ്പോൾ പറഞ്ഞതിൽ തന്നെ ചിലതൊക്കെ ചെയ്യരുത് എന്ന് പറഞ്ഞു. ഇപ്പോൾ ഈ ക്ലാസ് രക്ഷിതാക്കൾ കൂടി ക്ലാസ് കാണുന്നത് കൊണ്ട് ചിലയിടത്തെങ്കിലും കണ്ടുവരുന്ന ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, ചിലയിടത്ത്, ഇപ്പം നിങ്ങളുടെ വീടുകളിൽ അങ്ങനെ ഉണ്ടാകണമെന്നില്ല, ചിലയിടത്ത് കണ്ടുവരുന്ന ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, ക്ലാസ് കഴിയുമ്പം ടീച്ചർ എന്തെങ്കിലും വീട്ടിൽ നിന്ന് ചെയ്യാനുള്ള ഹോംവർക്ക് അല്ലേ നമ്മൾ പറയത്തില്ലേ, അത് കൊടുക്കും. അപ്പോൾ ആ ക്ലാസ് അങ്ങോട്ട് കഴിഞ്ഞ് കുട്ടി ടി വി ഒക്കെ അല്ലെ സ്മാർട്ട് ഫോണിലൂടെ അതൊക്കെ കണ്ട് കഴിഞ്ഞ് ഉടനെ തന്നെ ചില രക്ഷിതാക്കൾ എന്ത് ചെയ്യും, എടാ ടീച്ചർ തന്ന വർക്കില്ലേ ഗൃഹപാഠം, ഗൃഹപാഠം അങ്ങോട്ട് ചെയ്യൂ, അന്നേരം തന്നെ അങ്ങ് തുടങ്ങും. കുട്ടിയൊന്നും ശ്വാസം വിടാൻ സമ്മതിക്കത്തില്ല. ആ ക്ലാസ് കണ്ട് ഉടനെ തന്നെ അതിൻ്റെ ബാക്കി അവനെ കൊണ്ട് ചെയ്യിപ്പിച്ചേ അടങ്ങും എന്നുള്ള രക്ഷിതാക്കളുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, കൊച്ചു കുഞ്ഞാണ്, ഒത്തിരി സമയം ഇങ്ങനെ ഇരുന്ന് അങ്ങ് പഠിക്കുക കേൾക്കുക എന്നുള്ളതൊന്നും അവന് താങ്ങാവുന്നതല്ല. അതുകൊണ്ട് നിങ്ങൾ ഈ ഓൺലൈൻ ക്ലാസ് കണ്ടു കഴിഞ്ഞ് ടീച്ചർമാർ കൊടുക്കുന്ന ചില പ്രവർത്തനങ്ങൾ അവർ പതുക്കെ ഇരുന്ന് ചെയ്യണം, ചെയ്യേണ്ടതുണ്ട്, ചെയ്യേണ്ടാന്നല്ല. പക്ഷെ ഉടനെ തന്നെ കുട്ടിക്ക് അല്പം വെള്ളം കുടിക്കാനോ ഒന്ന് ഭക്ഷണം കഴിക്കുന്നതിനോ അല്ലെങ്കിൽ ഒന്ന് മുറ്റത്തോട്ടൊന്ന് ഇറങ്ങി കളിക്കുന്നതിനോ മറ്റാരെങ്കിലുമായിട്ടൊന്ന് സംസാരിക്കുന്നതിനോ ഒരു ഇടവേള കൊടുക്കാതെ ഉടനെ തന്നെ എന്ത് ചെയ്യുക, ഉടൻ തന്നെ പോയി നമ്മൾ ബാക്കി ക്ലാസ് കഴിഞ്ഞതിന് ശേഷമുള്ള കുട്ടിയെ പിടിച്ചിരുത്തി ശകാരിച്ച്, ചിലർ വളരെ ശക്തമായ എന്താ ശിക്ഷണ നടപടികളാണ് കൊടുക്കുന്നത്, അടിയും ഒക്കെയാണ്. നമ്മൾ ഈ വാട്സാപ്പ് ഗ്രൂപ്പിലൂടെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് കുട്ടികളെ തല്ലുന്നതും തിരിച്ച് കുട്ടി അമ്മയെ തല്ലുന്നതും. ആ സമയത്ത് കുട്ടിക്ക് സഹിക്കാനൊക്കുന്നതല്ല, ദേഷ്യം പിടിപ്പിക്കുന്നതും. അതുകൊണ്ട് കുട്ടികളോട് നമ്മൾ ഈ സമയത്ത് നമ്മളോടെപ്പോഴും നമ്മളോടൊപ്പം ഇരിക്കുന്ന ആ കുട്ടി, അവർ കൂട്ടുകാരെയൊക്കെ കാണാതിരിക്കുക. ഇപ്പം കൂട്ടുകാരുണ്ടെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ടാവത്തില്ല, അവരുടെ അവരോടൊപ്പം സമപ്രായക്കാർ കളിച്ച് നടക്കുമ്പോഴൊക്കെ അവരൂടെ ഇല്ലാതെ അവർ ഇങ്ങനെ നിൽക്കുക, അവരൊരു ഒറ്റപ്പെട്ട് നിൽക്കുന്നതായിട്ട് ഒരിക്കലും കുട്ടിക്ക് നമ്മുടെ കുട്ടിക്ക് തോന്നരുത്. ഒറ്റപ്പെട്ടു എന്നൊരു തോന്നലേ വരരുത്. എന്നോടൊപ്പം അച്ഛനും അമ്മയൊക്കെ ഉണ്ട് എന്നുള്ളൊരു തോന്നൽ നമ്മുടെ എല്ലാ കുട്ടികൾക്കും ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരിക്കണം. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കഴിഞ്ഞ വർഷം കണ്ടില്ലേ, നമ്മൾ പത്രത്തിലൊക്കെ വായിച്ചു 176 കുട്ടികൾ കഴിഞ്ഞ വർഷം ആത്മഹത്യ ചെയ്തു എന്നാണ് നമ്മുടെ കേരളത്തിൽ. മുൻ വർഷത്തേക്കാൾ കൂടുതലാണ്. കൊച്ചു കുഞ്ഞുങ്ങളെന്ന് വെച്ചാൽ ഒന്നിലോ രണ്ടിലോ പഠിക്കുന്ന കുഞ്ഞുങ്ങളല്ല, പക്ഷെ 10 മുകളിലുള്ള കുട്ടികൾ പലരും, ചില കുട്ടികളെങ്കിലും ആത്മഹത്യ ചെയ്തു. ഈ കഴിഞ്ഞ വർഷ കോവിഡ് കാലഘട്ടത്തിലെ കാര്യമാണ്, നമ്മളെല്ലാം അത് ന്യൂസൊക്കെ കേട്ടതാണ്. അപ്പോൾ കുട്ടികൾക്കുണ്ടാകുന്ന മാനസിക സംഘർഷം അതാണ് മരണത്തിലേക്ക് ആത്മഹത്യയിലേക്ക് നയിക്കുന്നത്. അത് പിന്നീട് അവൻ്റെ ഭാവിയെയും ബാധിക്കും. അതുകൊണ്ട് കുട്ടിയെ എപ്പോഴും ഇങ്ങനെ സമ്മർദ്ദത്തിലാക്കുന്ന, എപ്പോഴും നമ്മളെന്താ അവനെ ശകാരിക്കുകയും അവൻ്റെ വാക്കുകൾ കേൾക്കാതിരിക്കുകയും അച്ഛൻ്റെ അമ്മയുടെ ആഗ്രഹങ്ങൾ മാത്രം അവനെ അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു രീതി നമ്മൾ ഒഴിവാക്കിയില്ലെങ്കിൽ നമ്മുടെ കുട്ടി ഒരുപക്ഷെ
ഒരുപാട് പഠിച്ച് പിന്നീട് ഒരുപാട് പഠിക്കാം, പക്ഷെ ഒരു സമൂഹത്തിൽ ജീവിക്കാൻ വേണ്ട കരുത്തുള്ളവനായി, അതിനുവേണ്ട ബോധമുള്ളവനായി, അതിനുവേണ്ട കേൾപ്പുള്ളവനായി, മറ്റുള്ളവരെ ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടിയായി അല്ലെങ്കിൽ ഒരു വ്യക്തിയായി ജീവിക്കാൻ ഒരു പക്ഷെ അവനെ കൊണ്ട് കഴിയില്ല. ഭാവിയിൽ രക്ഷിതാക്കളെ തന്നെ അവൻ ചോദ്യം ചെയ്യുന്ന രീതി വരും, രക്ഷിതാക്കളെ ഇഷ്ടമല്ലാത്ത സ്ഥിതി വരും. കാരണം ഇത് അവനോട് കുട്ടിക്കാലത്ത് കാണിച്ചതൊക്കെ അവൻ്റെ മനസ്സിൽ കിടക്കുക. അപ്പം നമ്മൾ കുട്ടികളെ സ്നേഹിക്കുക, അവർക്ക് പഠിക്കാൻ അവസരം നമ്മൾ ഒരുക്കി കൊടുക്കുക, അതുപോലെ തന്നെ എന്താ അവനോടൊപ്പം നമ്മളും ഉണ്ട് എന്നൊരു തോന്നൽ കുട്ടികളിൽ ഉണ്ടാക്കുക, പുതിയ പുതിയ വായിക്കാനുള്ള പുസ്തകങ്ങൾ അവർക്ക് പറ്റുന്നത് വാങ്ങിച്ചുകൊണ്ട് നിങ്ങൾ കൊടുക്കുക, അതുപോലെ വീട്ടിലെ ചില പണികളൊക്കെ നമ്മളോടൊപ്പം നിന്നുകൊണ്ട് ചെയ്യിപ്പിക്കുക. അല്ലേ, വീട്ടിൽ അടുക്കള എല്ലാ മറ്റൊക്കെ നമ്മൾ അച്ഛനും അമ്മയൊക്കെ ചെയ്യുന്ന ജോലികളുണ്ട്. അതൊക്കെ ചില കുട്ടികളാണ് അവളുടെ ഇഷ്ടത്തോടു കൂടി വന്ന് സഹായിക്കും. മുറ്റപടിക്കോ അമ്മയ്ക്ക് വെണ്ടയ്ക്ക അരിഞ്ഞാലും വഴുതനങ്ങ അരിഞ്ഞാലും അല്ലെ ഇങ്ങനെ പച്ചക്കറികളൊക്കെ അരിയുകയും തേങ്ങാ അരിമയൊക്കെ ചെയ്യുന്ന കുട്ടികളുണ്ട്. അപ്പോൾ ചില കുട്ടികൾ അതൊന്നും ചെയ്യത്തുമില്ല. പക്ഷെ ഇതിനൊക്കെ ഇപ്പം നല്ലൊരു അവസരമാണ് കുട്ടികൾക്ക് നമ്മളോടൊപ്പം ചേർന്ന് ഇത്തരം ചില പിന്നെന്താ ജോലികളൊക്കെ വീട്ടുജോലികളൊക്കെ ചെയ്യാൻ കിട്ടുന്ന അവസരം. അതുപോലെ തന്നെ നമുക്ക് പച്ചക്കറി കൃഷി ചെയ്യുന്ന ഒരുപാട് വീടുകളുണ്ട്. അവരെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ എന്ത് വെള്ളം നനയ്ക്കാനാണോ ശരി, ശരി വളമിടിയിക്കണോ ശരി, അതൊക്കെ വളരെ സന്തോഷമാണ് കുട്ടികൾക്ക് അല്ലേ. പല സ്കൂളുകളിലും അതിപ്പോൾ അതൊക്കെ ചെയ്യിക്കുന്നുണ്ട്. അപ്പോൾ അത് ഒരു തൊഴിലിനോട് ഇതൊക്കെ എനിക്ക് വേണ്ടതാണ്, നമ്മളിതൊക്കെ ജീവിതത്തിൽ ഇത്തരം കൃഷികളൊക്കെ നടത്തേണ്ടതാണ്, കൃഷിയോടൊരു താല്പര്യമൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നതിനും ഇതൊക്കെ സാധിക്കും. അപ്പം വീട്ടിലെ പച്ചക്കറി എന്ന് വെച്ചാൽ വലിയ തോട്ടമൊന്നുമല്ല, നമ്മുടെ വീട്ടിൽ അല്പം സ്ഥലമുള്ളെങ്കിൽ അവിടെ ഇച്ചിരി ചീര നടുന്നു അല്ലെങ്കിൽ വെണ്ട നടുന്നു, അതിനോട് അത് കുട്ടിയും കൂടെ നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ കൂട്ടണം. പൂന്തോട്ട പൂച്ചെടികൾ വെച്ച് പിടിപ്പിക്കാൻ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ കുട്ടികളെയും കൂടി നമ്മളൊപ്പം കൂട്ടുകയും എന്നാൽ പഠിക്കുന്നതിനാവശ്യമായ സഹായങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇനി നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം രക്ഷിതാക്കൾ പിന്നെന്താ മുമ്പ് കഴിഞ്ഞ വർഷം ചെയ്തിരുന്നത് പോലെ നിങ്ങളുടെ സ്കൂളുമായിട്ട് ബന്ധപ്പെടണം, അവരുടെ അധ്യാപകരുമായിട്ട് സംസാരിക്കണം, അതുപോലെ തന്നെ ചില വാട്സാപ്പ് ഗ്രൂപ്പുണ്ട് അതിലൊക്കെ നിങ്ങൾ മുടങ്ങാതെ അതിൽ പങ്കെടുക്കണം. കുട്ടികളെയും പങ്കെടുപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ അതിലും പങ്കെടുപ്പിക്കണം. അങ്ങനെ വളരെ രസകരമായി വരുന്ന ദിവസങ്ങളും മാസങ്ങളും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അവർക്ക് പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ നന്നായി അവർ പഠിച്ചോളും, അതാണ് നമ്മുടെ മനസ്സിൽ വേണ്ടത്. ഇപ്പോൾ ഒരു അല്പം പഠനത്തിൽ അല്പം ഇങ്ങോട്ടും എല്ലാം പഠിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട ഒരു കാര്യമില്ല. തുടർന്ന് എപ്പോഴാണോ സ്കൂള് തുറക്കുന്നത് ആ സമയം മുതൽ തന്നെ കുട്ടികൾക്ക് കൂടുതൽ കാര്യങ്ങൾ നന്നായി മനസ്സിലാക്കത്തക്ക രീതിയിൽ പഠിപ്പിക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് പിന്നെ അതിനുവേണ്ട കരുതലുകൾ മുൻകരുതലുകൾ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ട നടപടികൾ എടുക്കും. അതുകൊണ്ട് കുട്ടികൾക്ക് എല്ലാം പഠനം നഷ്ടപ്പെട്ടു എന്നൊരു തോന്നൽ നമുക്ക് വേണ്ട, അത് നമുക്ക് വീണ്ടെടുക്കാൻ സാധിക്കും, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അത് കൊടുക്കാൻ സാധിക്കും, അക്കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അതുകൊണ്ട് ഇപ്പം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഈ കോവിഡ് മഹാമാരി പകരുന്ന ഈ സാഹചര്യത്തിൽ അതിനെ അതിജീവിക്കുക, അതിനുള്ള മാനസികമായ കരുത്ത് നമ്മൾ നേടുക, കുട്ടിക്ക് അത് നേടാനുള്ള അവസരം ഉണ്ടാക്കിക്കൊടുക്കുക, കുട്ടിയോടൊപ്പം നമ്മൾ ഇരിക്കുക, നമ്മൾ കൂടെയുണ്ടെന്നുള്ളൊരു തോന്നൽ അവർക്കുണ്ടാക്കിയെടുക്കുക എന്നുള്ളതേ നമുക്കിപ്പോൾ നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ളൂ. പഠനത്തെപ്പറ്റി ഇപ്പോൾ നമ്മൾ കൂടുതൽ ആശങ്കപ്പെട്ട് കുട്ടികൾക്കും ആശങ്കയുണ്ടാക്കി ഒരു ബുദ്ധിമുട്ട് നമ്മൾ ഉണ്ടാക്കാതിരിക്കുന്നതാണ് നല്ലത്. അതിന് വേണ്ട എല്ലാ സൗകര്യവും എനിക്ക് തന്നെ കുട്ടികളുടെ സ്കൂൾ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു സ്കൂളാണ് നമ്മുടെ സ്കൂൾ, ഗവൺമെൻറ് UPS ചുമത്രയിലുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഞാൻ പലതവണ ആ സ്കൂളിൽ വന്നിട്ടുണ്ട്. നല്ല അധ്യാപകരുള്ള സ്കൂളാണ്, സൈബു ടീച്ചറിൻ്റെ നേതൃത്വത്തിൽ അവിടുത്തെ മിസ്സസ് ടീച്ചറിനെ എനിക്ക് വർഷങ്ങൾക്ക് മുമ്പേ പരിചയമുള്ളതാണ്. ടീച്ചറിൻ്റെ നേതൃത്വത്തിൽ എൻ്റെ ഒരു ശിഷ്യയെ ഉൾപ്പെടെ അവിടെ പഠിപ്പിക്കുന്നുണ്ട്, ജിഷ ടീച്ചർ അവിടെയാണെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ഒരു നല്ല എന്താ ടീച്ചേഴ്സിൻ്റെ ഒരു ഒരു ഗ്രൂപ്പ് അവിടെ ഉണ്ട്. അവർ നമ്മുടെ കുട്ടികളെ പറ്റിയാണ് എപ്പോഴും ചിന്തകൾ. നിങ്ങളുടെ സ്കൂളിനെ പറ്റി പല കാര്യങ്ങളും ഞങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പം നിങ്ങളുടെ കാര്യങ്ങളെപ്പറ്റി കുട്ടികളുടെ കാര്യങ്ങളെപ്പറ്റി തന്നെയാണ് അവരുടെ മനസ്സിലുള്ളത്. ഇപ്പോൾ ഈ ക്ലാസ് പോലും അല്ലെങ്കിൽ ഇങ്ങനെയൊരു സംസാരിക്കുന്ന ക്ലാസ് ഒന്നും വിളിക്കണ്ട, പിന്നെ നിങ്ങളോട് സംസാരിക്കാൻ പോലും താല്പര്യമെടുത്ത് ഈ പരിപാടി സംഘടിപ്പിച്ചത് അവിടുത്തെ അധ്യാപകരാണ് ഈ കോവിഡ് കാലത്ത്. അത് നമ്മൾ അപ്പം നമ്മുടെ കുഞ്ഞുങ്ങളോട് ഉള്ള ഒരു പ്രതിബദ്ധത, സമൂഹത്തോടുള്ള ഒരു പ്രതിബദ്ധതയൊക്കെ അധ്യാപകർ കാണിച്ചുകൊണ്ടിരിക്കുക. അവിടുത്തെ ആ ടീച്ചേഴ്സിനെ പ്രത്യേകമായി സൈബർ ടീച്ചറിനെയും കൂടെ ജോലി ചെയ്യുന്ന എല്ലാ അധ്യാപകരെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. അതോടൊപ്പം തന്നെ അവിടുത്തെ PTA യും രക്ഷിതാക്കളെയും
കുഞ്ഞുങ്ങളെ എല്ലാം പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. നമ്മുടെ സ്കൂൾ അടുത്തത് സ്കൂൾ തുറക്കുന്ന സമയം മുതൽ തന്നെ വളരെ സജീവമായിരിക്കും. നിങ്ങളും രക്ഷിതാക്കളും അതിനോടൊപ്പം തന്നെ അധ്യാപകരോടൊപ്പം തന്നെ നിൽക്കുക. നിങ്ങളുടെ ഒരു കൂട്ടായ്മയിലൂടെ നമ്മുടെ കുട്ടികൾക്ക് നമുക്ക് കുട്ടികളെ ഒരുപാട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ഇനിയും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എല്ലാ നന്മകളും രക്ഷിതാക്കൾക്കും കുഞ്ഞുങ്ങൾക്കും ആശംസിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോടുള്ള ഈ സംസാരം തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഒരു പക്ഷേ എനിക്ക് മുമ്പേ നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ AEO മിനിമം ടീച്ചർ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞ കോർഡിനേറ്റർ രാജേഷ് സാഹു ഒക്കെ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടാകും. സൈബു ടീച്ചറും അധ്യാപകരും ഒക്കെ സംസാരിച്ചിട്ടുണ്ടാകും. മറ്റു പല പ്രമുഖ വ്യക്തികളും ഒക്കെ സംസാരിച്ചിട്ടുണ്ടാകും. ഇതൊക്കെ തന്നെയായിരിക്കും ഒരു പക്ഷേ ഇതൊക്കെ തന്നെ പരാമർശിച്ചിട്ടും ഉണ്ടാകും. എന്തായാലും നമ്മുടെ സ്കൂളിൽ ഇങ്ങനെ തുടങ്ങിയ ഈ ഇങ്ങനെയൊരു എന്താ മീറ്റിംഗ് നടത്താൻ താല്പര്യം പിടിച്ച സ്കൂളിൻ്റെ അധികാരികളോട് പ്രത്യേകമായ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. നന്ദി.